നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ അടിപൊളി, ഇതുവരെ കാണാൻ പറ്റത്തില്ല, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്. എന്നോട് സുഹൃത്ത് സഞ്ജയ് അതുപോലെ അക്ഷയ് ശിഭു എന്നിവരാണ് ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞ്, തൃശ്ശൂരുണ്ട് ബ്രോ, പിന്നെ അടിപൊളി കാണാനൊക്കെ അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിഷയമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, എന്താണ് കൂട്ടുകാരെ, സുഖമാണല്ലേ? നമ്മുടെ സഞ്ജയ് ബ്രോ പറയുകയാണെങ്കിൽ, ഫൈൻ ബ്രോ, നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഒരു എന്താ പറയുക, ചെക്കനാ വില്ലേജ്, ചെക്കനാ വില്ലേജ് എന്നാണപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതെങ്കിലും ചെക്കന്മാരെ പേരാണെന്നാണ്. അതൊന്നുമല്ല, കാണാനും ഒരുപാടുണ്ട്, ഒരു പാലമുണ്ട്. അപ്പോൾ ആ വൈക്കിലെ യാത്ര നമ്മൾ ഏതോ സായിപ്പ് നിർമ്മിച്ച പാലത്തിൻ്റെ മേലെ കൂടെ നമ്മളെ യാത്ര. നമ്മൾ രാവിലെ 11 മണിക്ക് ഇറങ്ങിയതാണ്. തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ തുടങ്ങി വെച്ച് അങ്ങനെ ആ റോഡിൽ വേറെ ഒരു റബ്ബർ തോട്ടത്തിനുള്ള ഒരു എസ്റ്റേറ്റാണ്, റബ്ബറിൻ്റെ എസ്റ്റേറ്റിനെ കാണത്തെ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ യാത്ര. ഇതേമാതിരി എൻ്റെ നാട്ടിലുണ്ട് കേട്ടോ, ഇതേമാതിരി സ്ഥലം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ പോയി കാണുക, മുണ്ടേരി എന്ന് പറയും ആ സ്ഥലത്തിൻ്റെ, ആയിക്കൂടെ പോയ മാതിരി എനിക്ക് തോന്നി. ആ റോഡിൽ നിന്ന് കയറിയപ്പോൾ ചെക്കന വില്ലേജ് എന്നാണ് ഇവിടേക്ക് അറിയപ്പെടുന്ന വില്ലേജിൻ്റെ നെയിം. ഇവിടെ പല ആൾക്കാരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത്. പല ആൾക്കാർ കാണാൻ വഴിയില്ല, കാരണം എന്ന് വെച്ചാൽ അധികം യൂട്യൂബേഴ്സൊന്നും കണ്ടിട്ടില്ല. ഞാൻ, നമ്മുടെ സുഹൃത്ത് സഞ്ജയ്, അതുപോലെ തന്നെ ഷിബു, മറ്റൊരു എന്ന് വെച്ചാൽ ഷിബു ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായ അക്ഷയ്, അങ്ങനെ ഇവരും 3 പേരുമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, ഫൈൻ ബ്രോ, തൃശ്ശൂർ ബ്രോ കാണാത്തൊരു വേറെ സ്ഥലം കൂടി ഉണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാണാത്ത സ്ഥലം, ഞാൻ ആതിരപ്പള്ളി വെള്ളച്ചാലൊക്കെ കണ്ടിട്ടോ, അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞു, ബ്രോ കാണാത്തൊരു അടിപൊളി സ്ഥലമുണ്ട് ചെക്കന വില്ലേജ് എന്നാണ്. ഞാൻ ചെക്കട വില്ലേജോ, അതെ, ഏതാ ചെക്കന വില്ലേജ്, നൈക്കോട്ടെ എന്നിട്ട് അകട്ട് പോയി. അപ്പം കാണാനൊരുപാടുണ്ട്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ 4 പേരും കൂടി കാറിലാണ്. മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഭാഗത്തേക്ക് പെരും മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുക, നമുക്കത് പിന്നെ വണ്ടികളൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ചേരം, പിന്നെ ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പം ബ്ലോക്ക് അങ്ങ് മാറി. മഴയാണെങ്കിൽ ഒന്നും പറയാമല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം വെച്ച് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചാൽ ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയാണ് ഈ റോഡ് ചെയ്തിട്ടുള്ളത്. അതിൽക്കൂടെ പോകണം, കാണാൻ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ, അതാ അടിപൊളിയാണ്, ഒന്നും പറയണ്ട. അതാ റബ്ബർ തോട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്, റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ. അതേമാതിരി ഞാൻ പറഞ്ഞല്ല, മുണ്ടേരി എൻ്റെ നാട്ടിൽ ഇതേമാതിരി സംഭവമുണ്ട്. അത് നമ്മുടെ ഹിൽ ഹൈവേ ആയിരുന്നു, മേപ്പാടി ഹിൽ ഹൈവേ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു അത്. ഇതിപ്പോൾ നമ്മളെ തൃശ്ശൂർ ഇങ്ങനെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അക്ഷയൻ്റെ അച്ഛൻ കാറെടുത്തു, കാറെടുത്തപ്പം വിളിച്ച 2 പേരാണ്, ഷിബു അതുപോലെ തന്നെ സഞ്ജയ്, പിന്നെ എന്നെയും വിളിച്ചു, ഞങ്ങൾ 4 പേരായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൃശ്ശൂരിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് സമയം 12:50. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ ഒരു ട്രാവൽ ഏരിയയിലൂടെ പോയി റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി. അപ്പോഴാണ് നമ്മുടെ സഞ്ജയ് ബ്രോ പറയുന്നത്, ഫൈൻ ബ്രോ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ഇടണം, ഒരുപാട് നാളായല്ലോ വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീഡിയോ പെൻഡിങ് ആണ്, ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയം ആയതുകൊണ്ട് ഇടാൻ ലൈറ്റായി എന്ന് പറഞ്ഞപ്പം പുതിയ വീഡിയോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞവൻ, മുട്ടക്കുന്ന് പോലെ ഒരു സംഭവം, അതിൻ്റെ മുകളിൽ പച്ചക്കറി നട്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം മുഴുവൻ പച്ചക്കറി നട്ടിരിക്കുകയാണ്. അവിടുത്തെ ഗ്രാമ വില്ലേജിലുള്ള ആളുകൾ അവിടുത്തെ അവിടെ കൃഷി നടത്തിയിരിക്കുകയാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടന്നപ്പോഴാണ് നമുക്ക് മറ്റൊരു കാഴ്ച അവിടെ കാണാനായത്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ഇടവഴിയുണ്ട്, നേരെ ചെല്ലുന്നത് ഒരു തോടല്ല, തോട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പുഴയുടെ ഭാഗം. നമ്മുടെ കെനീലി പോർട്ട്, നിലമ്പൂരിലെ കെനീലി പോർട്ടിൻ്റെ പോലെ തന്നെ ഒരു തൂക്കുപാലമുണ്ട്, അത് സായിപ്പ് നിർമ്മിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഷിബു എന്ന് പറയുന്ന ആൾ പറഞ്ഞു, ഫഹീം ബ്രോ, ബ്രോ ഇത് ഏതോ സായിപ്പ് നിർമ്മിച്ചതാണ്. അപ്പോൾ സഞ്ജയ് പറയുകയാണ്, അത് ഏതെങ്കിലും സായിപ്പ് ആയിക്കോട്ടെ, നമുക്ക് ആ പാലത്തിമ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ കാലത്തിമ കയറാന്നുണ്ടെങ്കിൽ അടിയിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഞങ്ങൾ തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് കുളിക്കാനുള്ള സൗകര്യം ചെയ്തു. അതിനുശേഷം പാലത്തിൻ്റെ മണ്ടയിലൂടെ ഞാനും അവരും കയറാനായി. ഇതിൻ്റെ അപ്പുറത്താണ് ഇതിലൂടെ ബൈക്ക്, നമ്മുടെ സൈക്കിള് ബൈക്ക് എല്ലാം കൊണ്ടാവാൻ കഴിയുന്നൊരു പാലം കൂടിയാണ്. ചെറിയൊരു തൂക്കുപാലമാണ് അവിടുത്തെ, അതൊരു ഫോറസ്റ്റ് വില്ലേജാണ്, ആ വില്ലേജിനകത്തേക്ക് പോകാനുള്ളത്. ആ പ്രദേശത്തുള്ള ഒരു പയ്യനെ ഞങ്ങൾ പരിചയപ്പെട്ടു, അമൽ. അവൻ പറഞ്ഞു, ഫഹിൻ ബ്രോ, ഞാൻ അവനോട് പരിചയപ്പെട്ടിരുന്നു മുമ്പ്, സഞ്ജയിൻ്റെ കൂട്ടുകാരനാണ് അമൽ. അവനോട് പേരും സ്ഥലവും ചോദിച്ചറിഞ്ഞു, എന്നിട്ട് അവനോട് പറഞ്ഞു ഈ റോഡ് അങ്ങ് എട്ടാമെന്ന് ചോദിച്ചപ്പോൾ ഒരു വില്ലേജിൻ്റെ ഉള്ളിലേക്കാണ്, ഫോറസ്റ്റ് ഭാഗം. ആ സ്ഥലത്ത് നിന്നും പരിചയപ്പെട്ട അമൽ ബ്രോ എന്നോട് പറയുകയാണ്, ബ്രോ ഈ റോഡ് ബൈക്കും സൈക്കിളൊക്കെ കൊണ്ടുപോകാൻ പറ്റും,
പക്ഷെ കാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ പറഞ്ഞു. അപ്പം ഞാനെന്താ ചോദിച്ചു, എന്താ കാറ് കൊണ്ടുപോകാൻ പറ്റിയ വീതി ഇല്ലല്ലോ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട വാങ്ങി. ഞങ്ങളങ്ങനെ ആ സ്ഥലത്തിൽ നിന്നും തിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും.